ഹലോ ഫ്രണ്ട്സ്, പലരും സ്കൂളിലെ ട്വൽത്തിലെ എക്സാംസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എൻട്രൻസ് എക്സാമുകളും പലതും കഴിഞ്ഞു. ഇനി കുറേ എക്സാമുകൾ വരുന്നുണ്ട്. എൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റിൽ ഉണ്ടാകും. കുട്ടികൾക്കും അതേപോലെ തന്നെ പാരൻസിനുമൊക്കെ വളരെ ടെൻഷനും വളരെ എക്സൈറ്റ്മെൻറ്റും അവലാതിയുമൊക്കെ ഉള്ളൊരു സമയമാണ്. ലൈക്ക് പലരുടെയും കരിയറും അവരുടെ ലൈഫും ഒക്കെ ഡിസൈഡ് ആവുന്ന ഒരു പോയിന്റാണ്. വളരെ ശരിയാണ്. നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ സ്കൂളിലും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും വളരെയധികം ഹൈപ്പ് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത ഒരു മൊമെൻ്റാണ്. ഇപ്പോൾ ആ ഒരു മൊമെൻറ്റിലൂടെ ആയിരിക്കും പലരും ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര ഹൈപ്പോടെയൊന്നും ഈ ഇതിനെ കാണേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കുട്ടികളും നമ്മുടെ പാരൻസും എല്ലാവരും ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ മോശമായ ഒരു രീതിയിലാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. സി, എന്തിനാണ് ഇതിനിപ്പോൾ ഇത്ര ഹൈപ്പ് കൊടുത്തിരിക്കുന്നത്? സക്സസ്ഫുൾ ആകാൻ അല്ലേ? ഇത് നമ്മൾ ട്വൽത്തിലും ടെൻത്തിലും ട്വൽത്തിലും ഒക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് നല്ല കോളേജിലേക്ക് നല്ല കോഴ്സിൽ കയറുമ്പോഴേ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആകൂ എന്നുള്ള ഒരു അസംഷനിലാണ് ഈ ഒരു കൺവെൻഷൻ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഇതിലെ പ്രശ്നം എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം എന്താണ് സക്സസ്ഫുൾ ആവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ സൊസൈറ്റിയിൽ, ഇന്നത്തെ ഒരു എക്കണോമിക്കൽ സ്ട്രക്ചറിൽ, സോഷ്യോ എക്കണോമിക് സ്ട്രക്ചറിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളതിന് രണ്ടർത്ഥങ്ങളാണ് ഉള്ളത്. മെയിൻലി ആൻഡ് മേജർലി കുറേ കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, ഫിനാൻഷ്യലി ലൈക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി ജീവിച്ചു പോവുക, വലിയ കാശിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ലൈഫ് ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷന് നാട്ടിലൊരു റെസ്പെക്റ്റ് ഉണ്ടാവുക. അതായത് ആ കാശ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി ഷുഡ് ബി ഗുഡ് എനഫ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫണ്ടേ ഉണ്ട്, എന്താ വെച്ചാൽ ലൈഫ് വളരെയധികം ഈസിയാണ്. അതിന് രണ്ട് കാര്യങ്ങൾ മാത്രം മതി. ഒന്ന്, നമ്മുടെ ലൈഫിൽ നമ്മുടെ പേർപ്പസ് എന്താണ്, നമ്മുടെ പാഷൻ എന്താണ്, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്. നമ്മൾ ഓരോ ദിവസവും രാവിലെ എണീറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ആ കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിച്ച് നിങ്ങളെ എക്സൈറ്റഡ് ആക്കുന്നത് എന്താണ്, ആ കാര്യം നിങ്ങൾ കണ്ടെത്തുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട്, ആ കാര്യം എന്താണെന്ന് മനസ്സിലായാലും എളുപ്പമാണ്, അതങ്ങോട്ട് ചെയ്യുക. ആസ് ഈസി ആസ് ദാറ്റ്. അപ്പോൾ ഇത്ര ഈസിയാണ് ലൈഫ്. പക്ഷേ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിക്കാതെ അതിനെപ്പറ്റി ആലോചിക്കാതെ അങ്ങനെ ഒരു സാധനം വേണമല്ലോ എന്നുള്ള അവയർനെസ് പോലും ഇല്ലാതെ ജീവിച്ച് മരിച്ചു പോവുകയാണ് പലരും. അതിലും പാത്തറ്റിക് ആയിട്ടുള്ള എന്താണുള്ളത്? വേറെ പലരുടെയും സ്വപ്നങ്ങളും വേറെ പലരുടെയും ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സ്ട്രക്ചറിൽ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ ഒക്കെ ചെയ്ത് മരിച്ചു പോവുകയാണ് പലരും. അങ്ങനെ തീർന്നു പോവുകയാണ് പലരുടെയും ജീവിതം. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ് നിങ്ങളോട് എന്താന്ന് വെച്ചാൽ, ഇത് പ്ലീസ് ചെയ്യരുത്. അപ്പം ആ ഒരു പാഷൻ കണ്ടുപിടിച്ചിട്ട് അതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഹോബി എന്നല്ല വിളിക്കേണ്ടത്, അതാണ് നിങ്ങളുടെ ജീവിതം. അപ്പം അത് പെർസ്യൂ ചെയ്യുക. അപ്പോൾ പലരും അപ്പോൾ ഇതുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൺവെൻഷനലി നമ്മുടെ സൊസൈറ്റി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ഇതുപോലെ ഫാൻസി അല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ, ചിലർക്ക് വാച്ചിലായിരിക്കാം ഇൻട്രസ്റ്റ്. വാച്ച് ഇൻട്രസ്റ്റിൽ ജെനുവിൻലി അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വാച്ചിനെ പറ്റി ഒരു ബ്ലോഗ് തുടങ്ങാം. വാച്ചിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അതൊരു ഇൻഡസ്ട്രിയാണ്, ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് വാച്ച് മാത്രം. അപ്പോൾ അതിൽ ഇഫ് ദേ ഡു വെൽ ഇന്റർനാഷണൽ ഹൈറ്റ്സിൽ എത്താൻ പറ്റും, വലിയ വലിയ ബ്രാൻഡ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും, ലൈക്ക് വലിയ വലിയ വാച്ച് കൺവെൻഷൻസിലും ഇവന്റ്സിലും പങ്കെടുക്കാൻ, ഇന്റർനാഷണലി ട്രാവൽ ചെയ്യാൻ പറ്റും, അതിലൊരു ഹ്യൂജ് തിങ് ആയി മാറാൻ പറ്റും. അപ്പോൾ ഈച്ച് ആൻഡ് എവ്രി നീഷ് ഏരിയയിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ പാഷൻ എന്താണെങ്കിൽ തന്നെ അതിൽ നിങ്ങൾ ഫുൾ ടൈം സ്പെൻഡ് ചെയ്ത് അതിൽ എക്സൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനും സ്കോപ്പ് ഉണ്ട്. സ്കോപ്പ് എന്നുള്ള വാക്കാണല്ലോ, എഞ്ചിനീയറിംഗിന് സ്കോപ്പ് ഉണ്ട്, മെഡിസിൻ്റെ സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാത്തിനും സ്കോപ്പുള്ള കാര്യമാണ്. നിങ്ങൾ ഇൻട്രസ്റ്റോടുകൂടി പാഷനോടുകൂടി അതിൻ്റെ ഹയ്യസ്റ്റ് ലെവലിൽ ചെയ്യുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറിതിങ് ഹാസ് എ ലിമിറ്റ്ലെസ് സ്കോപ്പ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു വന്നത്, നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുക. അപ്പം അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇറ്റ് മൈറ്റ് ടേക്ക് ടൈം, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ടൈം. പലരും ഞാൻ പറഞ്ഞല്ലോ അത് അറിയാതെ ആണ് മരിച്ചു പോകുന്നത്. ചിലരൊക്കെ
വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നവരുണ്ട്, വളരെ നേരത്തെ ജീവിതത്തിൽ വളരെ അവരുടെ ടീൻസിലും ട്വന്റീസിലും കണ്ടുപിടിക്കുന്ന വളരെ ഭാഗ്യമുള്ള കുറെ മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് അവർക്ക് വളരെ എളുപ്പമുള്ളതായിരിക്കും. പക്ഷേ ചിലർക്ക് അതിന് സമയമെടുക്കും. അപ്പോൾ സമയമെടുക്കും, നമ്മൾ അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. പല ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യുക. സ്കൂൾ കോളേജ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനൊരു അവസരം കിട്ടുന്നുണ്ട്. പല ക്ലബ്സ് ഉണ്ട്, പല ആക്ടിവിറ്റീസ് ഉണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, ഔട്ട് സൈഡ് സ്കൂള്, ഇത്ര അധികം നിങ്ങൾക്ക് വേറെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലല്ലോ. കുറച്ച് പഠിക്കാനുണ്ടാവും, അക്കാഡമിക് കുറച്ച് പഠിക്കാനുണ്ടാവും, അതല്ലാതെ ലൈഫ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. സ്കൂളിൽ കാര്യമായിട്ടുള്ളൊരു ബോധമൊന്നും പലർക്കും ഉണ്ടാവാറില്ല. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയമുണ്ട്, കോളേജിലുള്ളൊരു സമയമുണ്ട്. സോ അതൊരു ട്രാൻസിഷൻ പീരീഡാണ് ആക്ച്വലി. ആ ട്രാൻസിഷൻ പീരീഡിലാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ആ ഒരു സമയം അതിനായിട്ട് കൊടുക്കുക. അപ്പോൾ എഗെയിൻ കമ്മിങ് ബാക്ക് ടു അവർ ഫേസ്റ്റ് പോയിന്റ്, ട്വൽത്ത് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറയുന്നത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പാരൻസിൻ്റെ അടുത്തും പറയുന്നത് നിങ്ങൾ കാര്യമായി പ്രഷറിൽ വരരുത്, കുട്ടികളെയും പ്രഷറിലിടുകയും ടെൻഷനിൽ ആക്കുകയും ചെയ്യരുത്. ഇറ്റ്സ് ഈസി. കുട്ടിക്ക് എന്താണ് വേണ്ടത് എന്ന് കുട്ടിക്ക് ചിന്തിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, ശരിക്കുള്ള ഗൈഡൻസ് കൊടുക്കുക, അവെയർനെസ് കൊടുക്കുക, ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതായത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വേൾഡിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ബി എനെയും ബി എസ് സിനെയും ബി കോമിനെയും ഒന്നും കമ്പാരിറ്റീവ്ലി ബിടെക് പോലെ വരുന്നില്ല എന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏത് ഫീൽഡിലാണെങ്കിലും ഒരു നല്ല കോളേജിൽ നിന്ന് ചെയ്താൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്താൽ, ഉള്ള കോഴ്സ് നല്ല രീതിയിൽ ചെയ്ത് നെറ്റ്വർക്ക് ചെയ്യേണ്ട പോലെ ചെയ്ത് പരിചയമുള്ള ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്ത് പഠിച്ചാലും എവിടെ നിന്ന് പഠിച്ചാലും സക്സസ് ഉണ്ടാവും. അതിൽ ചെയ്യുന്ന കാര്യം നന്നായി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടിക്ക് ആദ്യം ഇത് തീരുമാനിക്കുള്ള ഒരു നല്ലൊരു അവസരം ഉണ്ടായി കൊടുക്കുക. ഇൻട്രോസ്പെക്ട് എന്ന് പറയും, അതായത് നമ്മൾ സമാധാനപരമായി ഇരുന്ന് നമ്മൾക്ക് ആവശ്യമുള്ളതും നമ്മൾ ആരാണെന്നും ഒക്കെ ചിന്തിക്കാനൊരു അവസരം ഉണ്ടായി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിനുള്ള ടെൻഷനൊന്നും ഇതിലിടാതെ ഇപ്പോൾ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരു കോഴ്സ് ബിന്ദാസ് ആയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ കോളേജിൽ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഉള്ള ടൈമിൽ പറ്റുന്നതെല്ലാം ട്രൈ ചെയ്യുക, ഡിഫറെൻറ്റ് ഫീൽഡ്സ് ട്രൈ ചെയ്യുക. അങ്ങനെ വിത്ത് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യുക നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണ്, നിങ്ങളുടെ ആസ്പിറേഷൻസും അംബീഷൻസും എന്താണെന്ന്. അതെല്ലാം മനസ്സിലായിട്ട് ലൈഫിലൊരു പോയിന്റ് ഒരു കോളേജ് കഴിയുമ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് യു സ്റ്റഡീഡ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് പെർസ്യൂ ചെയ്യുക. ആരെയും ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലിമിറ്റഡ് ടൈമാണ്. അത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുക. പാരൻസിനെ കൺവിൻസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെങ്കിൽ ദാറ്റ് വിൽ കം അറൌണ്ട്. കുറച്ച് സമയം കൊടുത്താൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി കം അറൌണ്ട്. നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക, അവരെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒന്ന് ശ്രമിച്ചു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആക്ഷൻസിൽ അത് കാണുന്നുണ്ടെങ്കിൽ പാരൻസിന് എന്തായാലും ഒരു ദിവസം മനസ്സിലാവും. അവരെന്തൊക്കെയായാലും നമ്മൾക്ക് ജന്മം തന്ന, നമ്മൾ ഇത്ര നാൾ നോക്കി നമ്മുടെ സ്വന്തം പാരൻസ് ആണല്ലോ, അവർക്ക് മനസ്സിലാവും. വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം കുറേ അധികം റിലേറ്റീവ്സ് കോപ്പന്മാരുണ്ടാകും. അപ്പോൾ അവരെ ഒന്നും നോക്കിയിട്ട് നമ്മുടെ ലൈഫ് ജീവിക്കാൻ നിന്നാൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ എവർ ഡു. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ സമയം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ഒരു വ്യക്തമായ ഒരു ഫണ്ടമെന്റൽ ഒരു ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇതൊരു റിക്വസ്റ്റാണ്, നിങ്ങൾ എല്ലാവരും സമയമെടുത്ത് ആലോചിക്കുക. ഇതിങ്ങനെ ആലോചിക്കേണ്ട സമയമല്ല. വിത്ത് ടൈം പല ആക്ഷൻസ് ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലത് തോന്നും യെസ് ഇതെനിക്ക് ഇഷ്ടമാണ്, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഫുഡ് സ്റ്റെപ്സ് വെക്കുക, ട്രൈ ചെയ്ത് നോക്കുക. യു മൈറ്റ് ഫെയിൽ. അത് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ശരിയാവില്ല എന്ന് തോന്നാൽ ലീവ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുക. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു വളരെ ഡിസൈസീവായ ടൈമാണെന്നൊന്നും വിചാരിക്കേണ്ട, ഇതൊരു ട്രാൻസിഷൻ മാത്രമാണ്. അപ്പോൾ അതിനെ വലിയ ടെൻഷനുകളോടും പ്രഷറുകളോടും നിങ്ങൾ നേരിടേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോണ്ടാക്ട് മീ. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നുള്ളതിനെ പറ്റിയോ, എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയോ, അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു മെൻ്റൽ സപ്പോർട്ടായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. ആൻഡ് എൻ്റെ ഈ ചാനലിൽ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഞാൻ കുറേ അധികം ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണിത്, കൺവെൻഷന് എതിരെ
കൺവെൻഷന് ഫോളോ ചെയ്യാതെ സംതിങ് ന്യൂ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നതും അവരെ പറ്റി സംസാരിക്കാനും അവരെ മനസ്സിലാക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്യാനും. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇനിയും കിട്ടും. പേജ് ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്താണ് പറയാനുള്ളതെങ്കിലും കമൻറ്റ് ചെയ്യുക. നമുക്ക് തീർച്ചയായും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.